ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മോംസ് ഡേയ്സിന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞങ്ങൾ ദാണ്ട ഇന്ന് നമ്മുടെ ഡി ക്ലൗഡ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ നമുക്കിവിടെ ഒരു മലയാളി ചേട്ടനെ പരിചയപ്പെടാം. ആദ്യം തന്നെ ചേട്ടനല്ലേ? ഐ എം 25. സുമിത്. ഓക്കെ, കൊച്ചിയാണ്. ആൻഡ് യു? കീതൻ. കീതൻ ഫ്രം മുംബൈ. I am Nitul from Assam. Okay, like Assam ana. Appo adond namukku korchu salangalum karyangalokke parna nannittund. Endalum ishtala salana Mumbai. Adha adha, like we've been for 10 years, so we love Mumbai. Oh, nice. So idana nammada guest house. Ningal ivada theerchayam veriya valare budget friendly aayittum അത്യാവശ്യം കാര്യങ്ങൾ, അതായത് ബൈക്കേഴ്സിന് പറ്റിയൊരു സംഭവം. നമ്മൾ ഈ ചിറാപ്പുഞ്ചിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ റൂമിൽ നിൽക്കത്തില്ലല്ലോ, ബാഗ് കൊണ്ടുവയ്ക്കുക, കറങ്ങാൻ പോകുക, അതിന് പറ്റിയൊരു സ്ഥലമാണ് ഇത്. എന്തായാലും വളരെ സന്തോഷം, നമ്മളിപ്പോൾ ഇവിടുന്ന് രാവിലെ ഇറങ്ങുകയാണ്. സോ ഗായ്സ്, നമുക്ക് രാവിലെ തന്നെ പെട്രോൾ അടിച്ചിട്ട് തുടങ്ങാം. കാലിയാണ് വണ്ടി. അപ്പം പെട്രോൾ അടിക്കാനായിട്ട് ഇവിടെ 94.30 മേഘാലയയിലെ നമ്മുടെ ചിറാപ്പുഞ്ചിയിലെ പെട്രോളിൻ്റെ വില. എന്തായാലും ഫുൾ ടാങ്കാണ് അടിക്കുന്നത്. സോ ഗായ്സ്, ദാണ്ട് നമ്മളതിൻ്റെ പെട്രോൾ അടിച്ചിരിക്കുകയാണ്. ഇനി വണ്ടി സെറ്റാണ്. നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മൗളിംഗ്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് പ്ലേസ് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോ അറിയാം. അതെ, അത് പറയുന്ന ഉള്ളതാണോ അല്ലേന്നുള്ളത്. പണ്ട് ഞങ്ങള് പഠിക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ചിറാപ്പുഞ്ചി ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇപ്പം പറയുന്ന ചിറാപ്പുഞ്ചി അല്ല, ഇപ്പം മൗസിൻ ഡ്രോം എന്ന് പറഞ്ഞ സ്ഥലം തൊട്ടപ്പുറത്താണ്. പക്ഷേ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഫുൾ കറങ്ങണം. അങ്ങനെ എന്താണ് കാരണം? അത് ശരിയല്ല. ഡിസംബർ മാസത്തിലേ ഉള്ളൂ മഴ പെയ്യാത്ത, ബാക്കി എല്ലാ മാസവും മഴ പെയ്യും. അല്ലാതെ 365 ദിവസം മഴ പെയ്യുമെന്നല്ല. എന്നാലും ഞങ്ങൾ അതിനൊക്കെ എത്ര അടി കിട്ടിയിട്ടുണ്ടെന്നറിയാവോ? നമുക്ക് കണ്ട ഇനി 80 ആണ് നമുക്ക് മൗളിംഗ്ലോങ്ങിലേക്ക് പോകാനായിട്ട്. നമ്മുടെ ചിറാപ്പുഞ്ചിയിൽ നിന്ന് 80 ആണ്. നമുക്ക് ഇങ്ങനെ പോയിട്ട് യു പോലെ ഇൻവേർട്ടഡ് വി ഷേപ്പിൽ വരാം. നമുക്ക് നേരെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ മൗളിംഗ്ലോങ്ങിലും നമുക്ക് വഴിയില്ല. ഒരു കാര്യം അറിയാവോ? എന്താണ് മേഘാലയയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറഞ്ഞാൽ ഖാസി എന്ന് പറയുന്ന ഭാഷയാണ്. അതെ, നമ്മള് ഖാസി ട്രൈബ് എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ? ഖാസിയാണ് ഇവിടുത്തെ ഭാഷ. ഇവിടുത്തെ ഒരു 95% ആൾക്കാർക്കും ഈ ഖാസി ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. അതെ, പിന്നെ കുറെ ഇംഗ്ലീഷും, കുറെ പേർക്ക് ഇംഗ്ലീഷും അറിയാം. ക്രിസ്ത്യാനിറ്റി വന്നുകൊണ്ട് ഇംഗ്ലീഷ് ഒന്ന് രണ്ട് പേര് അങ്ങനെ അറിയത്തുള്ളൂ. അതെ. സോ നമ്മൾ ഇത്രയും മനോഹരമായ ചിറാപുഞ്ചിയോട് വിട പറഞ്ഞു പോവുകയാണ്. ഒത്തിരി വാട്ടർഫോൾസും കേവ്സും നിറഞ്ഞൊരു സ്ഥലമാണ് ഈ ചിറാപുഞ്ചി. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. മഴ ശരിക്കും മഴ പെയ്ത് കഴിയുമ്പോ ഈ ഫോൾസ് ഒക്കെ ഭയങ്കര നിറഞ്ഞൊഴുകുമ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടല്ലോ, ഭയങ്കര വ്യൂ ആണ്. നമ്മളിപ്പോ നല്ലൊരു മലയുടെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ നേരെ കാണുമ്പോൾ കണ്ടല്ലോ വലിയ മലകളൊക്കെയാണ്. പിന്നെ നമ്മൾ ചിറാപുഞ്ചിയിൽ കാണാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമ്മൾ കുറെ സ്ഥലങ്ങൾ കണ്ടിട്ടില്ല, കാരണം വാട്ടർഫോൾസ് ഒക്കെ തന്നെയാണ്. അപ്പൊ നമ്മള് കുറെ വാട്ടർഫോൾസ് എങ്ങനെ ഇരുന്ന് കാണുന്നത്, അങ്ങനെയാണ് നമ്മൾ ചിറാപുഞ്ചിയിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മൾ ദാണ്ട വീണ്ടും മലയാളികളെ കണ്ടിരിക്കുകയാണ്. ചേട്ടന്റെ പേരെന്ന് പറയാ? ലിങ്കൺ. ഓക്കെ, എവിടെയാണ് സ്ഥലം? ചാലക്കുടി. ഓക്കെ, യുവർ നെയിം? എവലിൻ. ഓക്കെ, അൻസർ. റെന്നി. റെന്നി. ഓക്കെ, ഇന്ന് ഇവിടെ മേഘാലയ മാത്രം കാണാനായിട്ട് ഇറങ്ങിയാണോ? ആണോ? ഓക്കെ, അപ്പൊ അങ്ങനെ എല്ലാരും കൂടെ ഇവിടെ ഷില്ലോങ് അല്ല, അരുണാചലിൽ നോർത്ത് ഈസ്റ്റില് അരുണാചൽ പ്രദേശ് എന്ന് പറയും. ഓക്കെ, നമ്മൾ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. തവാങ് ഒക്കെ പോണം. അങ്ങനെ നമ്മളിപ്പോ ചിറാപുഞ്ചിന്ന് ഇറങ്ങുവാണ്. നമ്മള് 4 ദിവസമായി. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് നമ്മളെ ഡോക്കിയിലേക്ക് പോകും. എങ്ങനെയുണ്ട് ചിറാപുഞ്ചി? നല്ല തണുപ്പില്ലേ? നാട്ടിൽ സെറ്റിൽ ആണ് നിങ്ങളെല്ലാവരും? സോ ഗായ്സ്, നമ്മൾ വളരെ വലിയൊരു വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളിലൂടെയാണ് പോകാൻ പോകുന്നത്. അത് അടിപൊളിയായിരുന്നു. ഒരു പൈപ്പ് പൊട്ടി വെള്ളം ഇങ്ങനെ റോഡിലോട്ടാണ് വരുന്നത്. നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ വന്ന് ജസ്റ്റ് ക്യാമറ ഒക്കെ നനഞ്ഞ് കാണും. നമ്മുടെ ഹെൽമെറ്റും ജാക്കറ്റും ഒക്കെ ഒന്ന് പൊട്ടിക്ക് നനഞ്ഞ്. അടിപൊളി, നല്ല തണുത്ത വെള്ളമാണ്. അത് മാത്രമല്ല, ഇവിടെ ഭയങ്കര തണുപ്പാണ്. നമ്മുടെ കൈയൊക്കെ ഫുൾ പോയിരിക്കുകയാണ്.
എങ്ങനെ ക്ലച്ചും ഗിയറും പിടിക്കുന്നതെന്ന് ഒരു പിടിയില്ല. എനിക്ക് തോന്നുന്നു ചിറാപുഞ്ചിയേക്കാളും തണുപ്പ് കൂടുതലാ. ആ ചിറാപുഞ്ചിയും കൂടെ നല്ല തണുപ്പുണ്ട്. ചിറാപുഞ്ചിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ അന്യായ തണുപ്പാലും. നീ എന്താ ഗ്ലൗസ് ഇട്ട് വണ്ടി ഓടിക്കാത്തേ? എനിക്ക് ഗ്ലൗസ് ഇട്ട് ശീലം ഇല്ലാത്തതുകൊണ്ട് ഇനി ഗ്ലൗസ് ഇട്ടാൽ അത് നല്ലപോലെ ഇങ്ങനെ പിടിക്കാൻ പറ്റുമെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഒരു മടി. പക്ഷെ അത് പണി കിട്ടും ഇങ്ങനെ പോയാൽ. കാരണം ഗ്ലൗസ് ഈ തവാങ്ങിലോട്ടൊക്കെ ഗ്ലൗസ് ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. നമ്മൾ കണ്ട് വീണ്ടും മലയാളികളെ കണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഒരു ഫാമിലിയെ കണ്ടാൽ അതാണ്. ചേട്ടൻ്റെ പേര് എന്ന് പറയാമോ? എൻ്റെ പേര് അഖിൽ. ഓക്കെ, ചേട്ടൻ്റെ പേര് എവിടെ നിന്നാണ്? ഞങ്ങൾ പത്തനംതിട്ട അടൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. പത്തനംതിട്ട ഞങ്ങൾ കായംകുളം കേട്ടോ. നമ്മളത് ചോദിച്ചില്ല. നിങ്ങൾ ഇപ്പൊ എത്ര നാളായി? ഞങ്ങള് ഇറങ്ങിയിട്ട് ഒരു വർഷത്തോളം ആവുന്നു. ഒരു വർഷത്തോളം ആവുന്നു. ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ഗ്യാപ്പ് വന്നായിരുന്നു. അതായത് കൊറോണ വന്ന സമയത്ത് നമ്മളൊന്ന് നാട്ടി പോയായിരുന്നു. ഓക്കെ, ഇപ്പം രണ്ടാം റീ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മാസം. ഓക്കെ, ഇതൊരു ടാറ്റയുടെ വിങ്കർ ആണ്, വലിയ വണ്ടിയാണ്. ഇവർ 4 പേരാണ്. ഇപ്പൊ 2 പേര് നാട്ടി പോയിരിക്കുന്നു. എന്നാലും ഇതിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നതും കിടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഇതിലാണ്. നമ്മൾ വരുന്ന വഴിക്ക് കെ എൽ രജിസ്ട്രേഷൻ കണ്ടപ്പോഴത്തേക്ക് നിർത്തിയാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് MLആണ്, പക്ഷേ ഇത് കെ എല്ലാണ്. എന്നാലും വളരെ സന്തോഷം. ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, പുണ്യാളൻസ് എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം ചേട്ടാ കണ്ടതിൽ. ഇത് ഫോൾഡിങ് ബെഡൊക്കെ ഉണ്ടോ? ഫോൾഡിങ് ബെഡാ, ഇത് പിടിച്ച് ഊത്തിരുമ്പോഴത്തേക്കൂടെ ബെഡായി. ഓക്കെ, സുഖമാണല്ലേ? സുഖം. ബാക്കി കിച്ചൺ കിച്ചൺ ഉണ്ട്. ഇപ്പൊ 2 പേരായതുകൊണ്ട് കുറെ കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. എല്ലാം ബെഡ് പോലെ ഉണ്ട്. പിന്നെ അവിടെ സ്റ്റവ് ഉണ്ട്. ചൂട് എങ്ങനെ? തണുപ്പത്ത് എങ്ങനെ? കുഴപ്പമില്ലേ? തണുപ്പത്ത് നമ്മള് ഇതൊക്കെ ഉണ്ട്. ഇതിനകത്ത് അങ്ങനെ അല്ലാതെ ഒന്ന് ഓണാക്കി ഇടാറൊന്നും ഇല്ല. ഹീറ്റർ ഒന്നും ഇല്ല. ഓക്കെ, അടുക്കള. ഇത് തുറക്കുമ്പോ ഓരോന്നോരോന്ന് ഇറങ്ങി വരുമോ? ഇത് കണ്ടിട്ട് കൊതിയാണ്. സുഖം. നമ്മുടെ ഗ്യാസ്. ഓക്കെ, കാണുന്നോട്ട് എളുപ്പമല്ല. പണിയാണ്. ശീലമായി. ഓക്കെ ഓക്കെ. മുകളില് 100 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്ക് ഉണ്ട് മേളില്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു വാൻ ലൈഫ് കാണുന്നത് തന്നെ അല്ലേ? നേരിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ട്, നമ്മള് കുറെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലും. ഇതാണ് വാഷ് ബേസിൻ. വാഷ് ബേസിൻ. ഇതൊരു കട്ടിംഗ് ടേബിള്. കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ നമ്മളിങ്ങനെ വണ്ടി പോകുന്നതിന് ആർക്കും ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇവിടെ ഒരു പ്രശ്നമില്ല. ഉള്ളല്ലേ? എന്തായാലും അടിപൊളി. നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു വാൻ ലൈഫ് കാണുന്നത്. വണ്ടിക്ക് ഉള്ളിലേ ചെയ്തിട്ടില്ല, പുറത്തോട്ട് വലുതാക്കിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ശരി ചേട്ടാ. സോ ഗായ്സ്, നമ്മൾ കണ്ട പുണ്യാളൻസ് എന്ന് പറഞ്ഞ 4 ചേട്ടന്മാരില് 2 ചേട്ടന്മാരെ ഇപ്പൊ കണ്ടിരിക്കുകയാണ്. ഷിജുവും അഖിൽ എന്ന് പറഞ്ഞ നമ്മൾ 2 ചേട്ടന്മാരെ കണ്ട്. ബാക്കി 2 പേര് വീട്ടിൽ പോയിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം. നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു വാൻ ലൈഫ് നേരിൽ കാണുന്നത്. അതുമാത്രമല്ല, ഇവർ ഞാൻ നിങ്ങൾ ചോദിച്ച് നിങ്ങൾ ഇതുവരെ എത്ര ടോൾ അടച്ചിട്ട്. അപ്പോൾ ഒരു പറയാം, ഞങ്ങൾ ടോൾ അടയ്ക്കാറില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് അതെന്താ? കാരണം ഞങ്ങൾ ഹൈവേസ് യൂസ് ചെയ്യാറില്ല. ഞങ്ങളെല്ലാം ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഈശ്വര, നല്ല അടിപൊളി റോഡാണല്ലോ. അപ്പോൾ ഗ്രാമങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ടോൾ കൊടുക്കേണ്ട അവസരം ഉണ്ടായിട്ടില്ല. അതെന്തായാലും ഭയങ്കര ഒരു രസം. കായംകുളത്തിന് അടുത്ത ഒരു അടൂരുകാരൻ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ എറണാകുളം കഴിഞ്ഞ് നമ്മൾ ആൾക്കാരെ കാണുന്നത് ആദ്യമായിട്ടാണ്. എറണാകുളത്തിന് താഴോട്ടുള്ള ആൾക്കാരെ. അതെ അതെ. എന്തായാലും ഭയങ്കര സന്തോഷം. ലൈക്ക് അതെ അതെ അതെ. ഇപ്പൊ നിങ്ങൾ എല്ലാരും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കയറി കാണാം. ഇപ്പം ഇവരിച്ചിരി തിരക്കിലായിരുന്നു, കാരണം അവരുടെ ആ വണ്ടിയുടെ റേഡിയേറ്ററിലൊരു ലീക്കുണ്ട്. അപ്പൊ ആ റേഡിയേറ്ററിലെ ലീക്ക് ഒന്ന് ശരിയാക്കാനായിട്ട് അവർ ഓൺ ദ വേ ആയിരുന്നു. അപ്പൊ നമ്മളെ കണ്ടെന്ന് നിർത്തി സംസാരിച്ചതാണ്. വളരെ പെട്ടെന്ന് തന്നെ സംസാരിച്ചു. അല്ലെങ്കിൽ നമ്മുടെ കൂടെ അവിടെ നിർത്തി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെ നല്ല സമയമൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു. കാരണം ഞങ്ങളും കണ്ടപ്പോൾ മനസ്സിലായി, കാരണം അവർ കുറെ ബിസിയാണ്. കാരണം റേഡിയേറ്റർ പൊട്ടി എന്ന് പറഞ്ഞാൽ റേഡിയേറ്റർ. അതെ, എന്നിട്ട് അവരെ കൊണ്ട് പറ്റുന്നില്ല. അത് മാത്രമല്ല, നാളെ ക്രിസ്മസ് ആണ്. അപ്പം 4 ദിവസം ഇനി അങ്ങോട്ട് ഷിലോങ്ങിലെല്ലാം അവധിയായിരിക്കും. അപ്പം അതിന് മുമ്പ് ഇന്ന് എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ കയറ്റി പണിയിപ്പിച്ചാൽ ഇതെല്ലാം നടക്കും, ഇല്ലെങ്കിൽ നടക്കത്തില്ല. 4 ദിവസം വെറുതെ പോകും. സോ അതുകൊണ്ട് അവർ തിരക്കായിരുന്നു. എന്തായാലും കണ്ടത് ഭയങ്കര സന്തോഷം. നമ്മളിപ്പോൾ ഒരു വളരെ നല്ല അടിപൊളി ഓഫ് റോഡിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ഗായ്സ്. സോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഒരു 2.5-3 മണിക്കൂറിൻ്റെ ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ കണ്ട മൗളിംഗ് ലോൺ എന്ന് പറഞ്ഞൊരു വില്ലേജിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഏഷ്യ ക്ലീനസ്റ്റ് ആയിട്ടുള്ള വില്ലേജിനാണ് ഇതിന് അംഗീകാരം കിട്ടിയിട്ടുള്ളത്. അത് കാണാൻ തന്നെ അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്, വളരെ ക്ലീൻ. ഇതിൻ്റെ അകത്തെ റോഡ്സും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ഒരു പുറത്തൊരു രാജ്യം. അതുപോലെ ഇവിടുത്തെ ഡസ്റ്റ്ബിൻ സിസ്റ്റം ഒക്കെ വളരെ നീറ്റാണ്, ടൂറിസ്റ്റുകൾ വരുന്നവർ. അതെ അതെ, ഒന്ന് ആലോചിക്കണം, ഈ കുട്ടികളെല്ലാം ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ഹോം സ്റ്റേസ് ഉണ്ട്. ഈ ഹോം സ്റ്റേസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ലൈക്ക് ഇതിൽ ഏതാണ് വീട് ഏതാണ് ഹോം സ്റ്റേസും തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വളരെ ക്ലീനാണ് എല്ലാം. എല്ലാം കുറേ ചെടികളും കുറേ
മരങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു പുറത്ത് രാജ്യം പോലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത രീതിയിലാണ് ഈ ഒരു വില്ലേജിൽ കാണാനുള്ളത്. ഈ ഒരു വില്ലേജ് വളരെ ചെറുതാണ്, നമുക്കങ്ങനെ ഒരുപാട് നടന്ന് കാണാൻ മാത്രമൊന്നുമില്ല. കുഞ്ഞൊരു നല്ല റോഡുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കുറേ വീടുകൾ, ആയിരത്തോളം വരുന്ന ആൾക്കാർ, അതെ, ആയിരത്തിനുള്ളിലേ ഉള്ളൂ ഇവിടുത്തെ ജനസംഖ്യ. അതും കൂടെ നമ്മൾ നോക്കണം, ഈ ഒരു വില്ലേജിൽ ഇത്രയും പേര് ജീവിക്കുന്നുണ്ട്, എന്നിട്ടാണ് ഇത്രയും ക്ലീൻലിനെസ് ഉള്ളത്. പക്ഷേ ഗായ്സ്, നമ്മൾ ദാണ്ട ഈ വില്ലേജ് മൊത്തം ഒന്ന് ചുറ്റി കറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ മനസ്സിലുള്ള ഞങ്ങളുടെ അഭിപ്രായം പറയാനാണ്, ഞങ്ങളൊരു യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാണ്, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുകയാണ്. മൈനസായിട്ടൊന്നും പറയാൻ പാടില്ല, നെഗറ്റീവ് പറയാൻ പാടില്ല. പക്ഷെ നമുക്കുള്ള കാര്യം, ഈ ഒരു വില്ലേജ് ഇപ്പം വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് അംഗീകാരം കിട്ടിയതിന് ശേഷമായിരിക്കണം ഇവിടുത്തെ ടൂറിസം ഭയങ്കര വലുതായത്. അപ്പം നമുക്ക് ടൂറിസത്തിന് വേണ്ടി ഇവിടെ ഭയങ്കര രീതിയിലുള്ള നല്ല റോഡുകളും വലിയ പാർക്കിങ്ങും ടോയ്ലറ്റ്സും ഹോം സ്റ്റേയ്സും എല്ലാം കുത്തി നിറച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് കാണുമ്പം പ്യുവർലി ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ച ഒരു വില്ലേജ് ആയിട്ട് തോന്നത്തുള്ളൂ. ലൈക്ക് ഇതിനകത്ത് ഒരു നമ്മളിപ്പോ ഏഷ്യയിൽ കൊടുക്കത്തക്ക വിധത്തിൽ തോന്നിയില്ല, കാരണം എനിക്കറിയില്ല നീറ്റ് ഉണ്ടോന്ന് വെച്ചാൽ ക്ലീൻ ആണ്. പക്ഷേ നമുക്ക് ഇത്രയും വലിയ അംഗീകാരത്തിന് നമ്മൾ വിചാരിച്ച നമ്മുടെ മനസ്സിൽ എന്തോ പാരീസും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്, അതേപോലെ ക്ലീൻ ആയിരിക്കും ഏഷ്യയിലെ ഏറ്റവും നല്ല വില്ലേജ് എന്ന് പറയുന്നത്. പക്ഷേ അപ്പൊ നമുക്ക് അത് വരത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ഇടയ്ക്ക് സാധാരണ ജനങ്ങളുണ്ട്, അവർ നല്ല കൂറ വേഷത്തിലൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ സംഭവം ഇവിടെ എല്ലാം ക്ലീൻ ആണ്. ഇത് ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ്, ഞങ്ങൾ പറയാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. പക്ഷെ ഇത്രയും ഒരു വലിയ ബിൽഡപ്പ് ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര ബിൽഡപ്പ് ആയിരുന്നു, ലൈക്ക് ഏഷ്യസ് ക്ലീനസ്റ്റ് വില്ലേജ്. അതെ, പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇത് വളരെ കുഞ്ഞൊരു വില്ലേജ് ആണ്. അതിൽ കുറേ റോഡുകളും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നുണ്ട്. നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി, അതായത് ഒരു കമ്പ്യൂട്ടർ ഗെയിമിനകത്ത് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും കുടുംബം എഴുതി കൊടുക്കേണ്ടി വരും. അതെ, ഹോം സ്റ്റേസ് എല്ലാം പോകുന്നതിന് വരെ 10 രൂപ 10 രൂപയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഒരു കോസ്റ്റ്ലി ആണ്. നമ്മൾ രണ്ടുപേരും കയറിയതിന് നമ്മുടെ ഇന്ന് മേടിച്ച 100 രൂപയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം പൈസ പിടിക്കുള്ള ഒന്നുമില്ല, ലൈക്ക് ഒരു വില്ലേജ്, ഓക്കെ വില്ലേജ് അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൽ ഇന്ത്യയിലോട്ട് അംഗീകാരം കിട്ടിയെങ്കിൽ നല്ല കാര്യം, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനായിരുന്നു ഇതിന് അംഗീകാരം കൊടുക്കത്തില്ല കേട്ടോ, അല്ലേ? ഞാനാണെങ്കിൽ ഒട്ടുമില്ല. നമ്മളതാണ്ട് നമ്മുടെ ക്ലീനസ്റ്റ് വില്ലേജിനുള്ളിൽ കഴിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. ഇത് ഒരു ഹോം സ്റ്റേ ഉണ്ട് എൻ്റെ പുറയിൽ, ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട്. നമ്മൾ വെജ് താലിയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ആളിരിപ്പാണ്. ഞാൻ പുള്ളിയോട് ചോദിച്ച് ഇത് എത്ര നാൾ, അപ്പോൾ 2003 ഇവർക്ക് അംഗീകാരം കിട്ടിയത്. അതിനുശേഷമാണ് ടൂറിസം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന ഈ അടിപൊളി റോഡുകളൊക്കെ ഈ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വന്നു. അല്ലാതെ ഇവിടെ കുറേ വീടുകളുണ്ടായിരുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കുഞ്ഞു ഇവർ കല്ലിട്ട കല്ലുപാകിയ റോഡുകളൊക്കെ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരു അംഗീകാരത്തിന് ശേഷം ആ ടൂറിസം, അതായത് ഇവിടുത്തെ ഗവൺമെൻറ് അതൊരു മുതലെടുത്ത് കയറി അങ്ങ് മേഞ്ഞ് ഇതിനകത്ത് അങ്ങ് അടിപൊളി അങ്ങ് ടാർ ചെയ്ത് എല്ലാം സൂപ്പറാക്കി, അങ്ങനെയാണ് ഇതിപ്പം ഈ നിലയിലെത്തിയിരിക്കുക. ഇപ്പം നമുക്ക് ആദ്യം തന്നെ ഡാൽ കറി കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വെജ് താലി എന്ന് പറയുമ്പോൾ ഡാൾ കറിയും ചോറേ കാണത്തുള്ളൂ. ഇവിടെ ഒരു ട്രീ ഹൗസും കൂടെ ഉണ്ട് നമ്മുടെ വില്ലേജിൽ. ഈ ട്രീ ഹൗസിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബംഗ്ലാദേശ് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ബംഗ്ലാദേശ് ബോർഡറിന് വളരെ അടുത്താണ്. ക്ലൗഡ്സ് ഇല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ഒന്ന് വെള്ള കളറാണ്. എന്തായാലും പോയി മേളിൽ കയറി നോക്കിയിട്ട് വരാം. നമ്മുടെ ആ കാണുന്നതാണ്, നമ്മുടെ നേരെ കാണുന്നതാണ് ബംഗ്ലാദേശ്. ഇപ്പം മേഘം ഉണ്ടായതുകൊണ്ട് ഒത്തിരി ക്ലിയർ അല്ല, എന്നാലും നമ്മളിപ്പോൾ ഭയങ്കര ഹൈറ്റിലാണ്. താഴെ നിൽക്കുന്ന ബംഗ്ലാദേശാണ് കാണുന്നത്. അടിപൊളി. സോ ഗായ്സ്, നമ്മൾ ഇന്ന് ഭയങ്കര ലക്ഷറി ആയിരുന്നു. നമ്മൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജിൽ നിന്ന് ഫുഡ് കഴിച്ചിരിക്കുകയാണ്. സോ ഗായ്സ്, നമ്മൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടുത്തെ അടിപൊളി സെറ്റപ്പുകളൊക്കെ കണ്ട് ഞങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. നിങ്ങളും ഇവിടെ വന്ന് ഞെട്ടേണ്ടതാണ്. സോ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഗായ്സ്, ദാണ്ട ആ കാണുന്ന ബംഗ്ലാദേശാണ്. പൊളി. നമ്മുടെ ബംഗ്ലാദേശിനോട് ഏറ്റവും അടുത്ത്. അതെ, നമ്മൾ കുറച്ച് മുമ്പ് എന്തിനാണോ എന്തോ ചെറിയൊരു മേളിൽ കയറിയത്, ഇത്രയും അടിപൊളിയായിട്ട് നമുക്ക് ബംഗ്ലാദേശ് ഇപ്പൊ കാണാം. റിവറിന്റെ അപ്പുറം ആൾക്കാർക്ക് കയറി ഇറങ്ങാൻ പറ്റുമല്ലോ. താഴെ മൊത്തം പട്ടാളക്കാരും വേലിയൊക്കെ കാണുമായിരിക്കും. അമ്മ, നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് ബംഗ്ലാദേശ്. പൊളി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോലും ആ ജസ്റ്റ് ബോർഡറിൽ നിന്ന് ഇങ്ങനെ കണ്ടതല്ലോ. ഇത്ര അടിപൊളിയായിട്ട് ബംഗ്ലാദേശ് കാണാം. സോ ഗായ്സ്, ദാണ്ട നമ്മളിപ്പം ഡോക്കിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന വഴിക്ക് എല്ലാം ഒത്തിരി പേര് നമ്മളെ കൈ കാണിച്ചെടുത്തിട്ട് ബോട്ടിങ് റൂം ടെൻറ്റ് അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ പിടിഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാണ്ട ഇവിടെ പട്ടാളക്കാരുണ്ട്.
നമ്മളിനി സൂക്ഷിച്ച് സൂക്ഷിച്ച് വേണം പോകാൻ. നമ്മൾ ദാണ്ട ഡോക്കി റിവറിൻ്റെ മേലിലൂടെ ക്രോസ് ചെയ്ത് അക്കരെ പോകാൻ പോവാണ്. ആ വെള്ളത്തിൻ്റെ നിറഞ്ഞുണ്ടോ? ബംഗ്ലാദേശ് റൈറ്റ് സൈഡിൽ കാണുന്ന ബംഗ്ലാദേശ്, ഇത് നമ്മുടെ സ്വന്തം ഇന്ത്യ. അപ്പൊ റിവറിന്റെ അപ്പുറം ഇപ്പുറം അല്ലേ? യെസ്. ഹലോ, ഇന്നത്തെ വീഡിയോ വളരെ ചെറുതാണ് ഞങ്ങൾക്ക് അറിയാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഡ്രൈവിംഗ് ആയിരുന്നു, പിന്നെ പ്രത്യേകിച്ച് കണ്ടന്റ്സ് ഒന്നും ഇല്ലായിരുന്നു, നമ്മൾ അങ്ങനെ വെറുപ്പിക്കാനൊന്നും പോയില്ല. ക്ലീൻ സിറ്റി പോയത് മാത്രമേ ഉള്ളൂ. ഇന്ന് ചെറുതായിട്ട് കാരണം അത്ര മോഡേൺ ആണോ, ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തായാലും സംഭവം അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുഞ്ഞി ടെന്റിനുള്ളിലാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. അതെ, ടെന്റിനാണ് താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ടെന്റ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഗൈസ് അടിപൊളിയാണ്. വെളിയിൽ നല്ല തണുപ്പാ, പക്ഷെ ഈ ടെന്റിനകത്ത് തണുപ്പേ ഇല്ല. അടിപൊളിയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ടെന്റിൽ. പക്ഷെ നമ്മള് പണ്ടൊരു ടെന്റിൽ നമ്മള് അവിടെ ചിപ്പുള്ളിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനല്ല. ഇതിനുള്ളിൽ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുഞ്ഞു ടെന്റിനകത്ത് ആദ്യമാണ് ഇങ്ങനെ കുഞ്ഞു ടെന്റിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാണ്. അപ്പൊ നമ്മളിപ്പോൾ ഡോക്കി റിവറിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മുടെ, അതായത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്ന എല്ലാം വെള്ളം കുത്തി ഒലിച്ചു പോകുന്ന സ്ഥലമാണ്. അപ്പൊ അടിപൊളി. അപ്പൊ നാളത്തെ വീഡിയോ എന്തായാലും സൂപ്പർ ആയിരിക്കും. നമ്മൾ നമ്മള് മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട്, ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അവരോടൊക്കെ കുറെ പേരെ കഴിക്കാൻ പോയപ്പോ സംസാരിച്ച് എന്തായാലും വളരെ സന്തോഷം തന്നെ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ബൈ ഫ്രം മോംസ് ഡേയ്സ്.